25 വർഷം തടങ്കൽ നിന്നിട്ടും ചേച്ചിക്ക് യാതൊന്നും സംഭവിച്ചില്ല. ഏറ്റവും രസമെല്ലാം ഈ ഒരു ദിവസം അമ്മ ഒരു വേറൊരു കല്യാണാലോചന വന്നാ, ആ കല്യാണത്തിന് ഈ സംഭവിച്ചില്ലെങ്കിൽ ഞങ്ങളെല്ലാവരും വിഷം കുടിച്ച് മരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു ബോട്ടിൽ മറ്റേ അടിക്കുന്ന വിഷമല്ലേ, നമ്മള് കൃഷിക്കാരല്ലേ, ആ എടുത്തുണ്ടെന്ന് എല്ലാവരും കുറേ ഗ്ലാസ്സുകളുണ്ട് നിരത്തി ഇത് കുടിച്ചോ. അപ്പൊ ഞാൻ എല്ലാരും ഇങ്ങനെ നോക്കി, ഇനി ഞാൻ നിൻ മുന്നിൽ വരില്ല മോഹം, ഇന്നെന്നിൽ അതില്ല സ്വപ്നം, ഞാൻ കാണാറില്ല പ്രണയം, ഇന്നത് വിലയില്ല അകലെ അകലെ ആകാശത്ത്, ആരും അറിയാത്ത ദേശത്ത് കരളിൽ കുളിരേകി മുഹബത്ത്, കണ്ട കനവിന്ന് മയ്യത്ത് മൗനാനുരാഗ സംഗമം, മൗനാർദ്രമായൊരു മാംഗല്യം, മണവാട്ടിയായി എൻ പെണ്ണ് മറമാടി എൻ്റെ മുഹബത്ത്, ഇനി ഞാൻ നിൻ മുന്നിൽ വരില്ല മോഹം, ഇന്നെന്നിൽ അതില്ല സ്വപ്നം, ഞാൻ കാണാറില്ല പ്രണയം, ഇന്നത് വിലയില്ല അരുതൈനി ആരും പറയരുതേ അവളൊരു ചതിയാണെന്ന്, അതു കേട്ട് നിൽക്കാനുള്ളൊരു ക്ഷമ പോലും എന്നിലതില്ല, ആവേശമായൊരു പന്തലിൽ ആ ഹൃദയമാരും കണ്ടതില്ല, ആരെന്ത് ചൊന്നാലും അവൾ എന്നെ പിരിഞ്ഞു പോവുകയില്ല, വിധിയാണ് ജന്മം എന്നിൽ വിധി പോലെ കഴിയൂ നീയും, വിജയ ജീവിതം നേർന്നിടുന്നു വിരളമായി ഞാൻ പാടിടുന്നു, നല്ല ജീവിതം നിന്നിൽ ചേർന്നിടാൻ സർവശക്തൻ തുണക്കട്ടെ, മുന്നിലൂടെ ഞാൻ നിന്നി മറയില്ല, നിന്നിൽ നിന്നു ഞാൻ അകന്നിടാം, ഇനി ഞാൻ നിൻ മുന്നിൽ വരില്ല മോഹം, ഇന്നെന്നിൽ അതില്ല സ്വപ്നം, ഞാൻ കാണാറില്ല പ്രണയം, ഇന്നത് വിലയില്ല പ്രണയമേ, നീ എന്നെ കരയിച്ചത് കാണാനാരുമില്ല, വിരലറ്റു വീണാലും ഞാൻ അറിയാതെ പോലും കരയില്ല, വേർപ്പാടിനേകാന്തതയിൽ വേദനിച്ചൊരു മനസ്സാണെൻ്റെ, ഞാൻ നിന്റെ ജീവിത പാതയിൽ ഒരു കനലായി നീ വിരിയുകയില്ല, ജീവിതമിൽ നീ ഒരു കടലായി മാരനോ അതിലൊരു തിരയായി, നീയില്ലാതെ അവനോ ഇല്ല, അവനില്ലാതെ നീയോ ഇല്ല, നല്ല ജീവിതം നിന്നിൽ ചേർന്നിടാൻ സർവശക്തൻ തുണക്കട്ടെ, മുന്നിലൂടെ ഞാൻ മിന്നി മറയില്ല, നിന്നിൽ നിന്നു ഞാൻ അകന്നിടാം. ഞാൻ എഴുതിയൊരു പാട്ടാണ് എൻ്റെ വളരെ ഇഷ്ടപ്പെട്ട, ഓ പിടിച്ചോ ഓ ഇതിൽ കയറി, ഞാൻ എഴുതിയ പാട്ടാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എൻ്റെ ജ്യേഷ്ഠ തുല്യനായിട്ടുള്ള കൊല്ലം ഷാഫി എന്ന് പറഞ്ഞിട്ടുള്ള, അപ്പോൾ ആ വ്യക്തിക്ക് ഞാൻ കൊടുത്തൊരു പാട്ടാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ കേൾക്കുകയും കോളറ്റുള്ളൊക്കെ അത്യാവശ്യം ആൾക്കാർ അറിയൊക്കെ ചെയ്ത പാട്ടാണ്, നമ്മളൊരു പ്രണയം കോർത്തിരക്ക് ചെയ്ത. അപ്പോൾ ആ പാട്ടൊക്കെ ചേച്ചിന് മുമ്പെന്ന് പാടാനാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം. കാരണം പ്രണയഗാനാവുമ്പോൾ ചേച്ചിന് മുമ്പ് പാടാലോ, അത് ചേച്ചിക്ക് ചേച്ചിക്ക് പ്രണയഗാനം വളരെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ചേച്ചിന് മുന്നിൽ തന്നെ പാടി. ദുഃഖം കൂടി ചേച്ചി 25 വർഷം തടങ്കല് നല്ല ചേച്ചി 25 വർഷം തടങ്കല് നിന്നിട്ടും ചേച്ചിക്ക് യാതൊന്നും സംഭവിച്ചില്ല. ഏറ്റവും രസമെല്ലാം ഈ ഒരു ദിവസം അമ്മ ഒരു വേറൊരു കല്യാണാലോചന വന്നാ, ആ കല്യാണത്തിന് ഈ സംഭവിച്ചില്ലെങ്കിൽ ഞങ്ങളെല്ലാവരും വിഷം കുടിച്ച് മരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു ബോട്ടിൽ മറ്റേ അടിക്കുന്ന വിഷമല്ലേ, നമ്മൾ കൃഷിക്കാരല്ലേ, ആ എടുത്തുണ്ടെന്ന് എല്ലാവരും കുറേ ഗ്ലാസ്സുകളുണ്ട് നിരത്തി ഇത് കുടിച്ചോ. അപ്പം ഞാൻ എല്ലാവരും ഇങ്ങനെ നോക്കി, സിസ്റ്റേഴ്സൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞ് കുടിച്ചോളി, എല്ലാവരും കുടിച്ചോളി, ഞാൻ കുടിക്കൂല കേട്ടോ എന്ന് പറഞ്ഞു, എല്ലാവരും കുടിച്ചൊന്ന് പോയി തരും, ഞാൻ കുടിക്കൂല, എനിക്കറിയാം അവർ കുടിക്കൂല എന്നുള്ളത്, വെറുതെ ഭീഷണി, ആ എന്നെ ഭീഷണിപ്പെടുത്തുക, ഭീഷണിപ്പെടുത്തിയാലേ ഞാൻ പറഞ്ഞു നിങ്ങൾ എല്ലാവരും കുടിച്ചാലും കുഴപ്പമില്ല, ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞു.
ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോഴാണ് ഈ ലോകത്ത് താജ്മഹൽ ഉണ്ടാക്കിയ എന്താ പറയാ മുംതാസിന് വേണ്ടി ഉണ്ടാക്കിയ ഷാജഹാൻ ഒന്നും ആയിക്കൂല. എനിക്ക് തോന്നിയത് സത്യം പറയാം, ഞങ്ങളെ മുക്കത്തിന് അഭിമാനമായ ഞങ്ങളെ സ്വന്തം കാഞ്ചന ജി ചേച്ചി ജഗന്നാരാന്നുള്ളതിന്റെ കഥ മൊയ്തീൻ എനിക്ക് പറഞ്ഞു തരുന്ന മൊയ്തീന്റെ കഥയിലുണ്ട്. ഞാൻ വായിച്ചു എന്റെ അടുത്തുണ്ട്. ജഗന്നാര വായിച്ചില്ലേ? ഞാൻ വായിച്ചു വായിച്ചില്ലേ കുറച്ച് ഭാഗത്തിന്. അനിയത്തിമാരല്ലേ? അല്ല, ഒരു ചേച്ചി, മൂത്ത ചേച്ചിന്റെ കല്യാണേ കഴിഞ്ഞുള്ളൂ, പിന്നെ ഒരു ചേച്ചിയും ബാക്കി മൂന്ന് അനുജത്തുമ്പോൾ ആറാളല്ലേ. ചേച്ചി രണ്ടായില്ലേ, പിന്നെ നാല്, ഒന്ന് ഞാനല്ലേ, മൂന്ന് അനിയത്തിമാർ. എല്ലാരും കല്യാണം കഴിഞ്ഞു? എല്ലാരും കല്യാണം കഴിഞ്ഞു. എല്ലാരും ഹാപ്പി ലൈഫ്? എല്ലാവർക്കും കുട്ടികളായി. എല്ലാവർക്കും കുട്ടികളായില്ലേ. ഇതൊക്കെ ഈ ഫോട്ടോസ് ഒക്കെ ചേച്ചി കളക്ട് ചെയ്ത് വെച്ചതായിരുന്നു? ആ അതൊക്കെ എന്ന് അറിയുന്നല്ലേ, കൊറേ കഴിയുമ്പോ അത് വിട്ടുപോലെ. ഞങ്ങള് കൊറേ ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു മൊയ്തീനുമായിട്ട് ബന്ധമുള്ള, മൊയ്തീനുമായിട്ട് ബന്ധമുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവർക്കൊക്കെ 100 തവണ ഒരു ഉമ്മ ഞങ്ങളോട് സംസാരിച്ചു. ഒരു ഉമ്മ അയൽവാസി ആയിട്ടുള്ള ഒരു ഉമ്മ കഴിഞ്ഞ ആഴ്ച ഒരു മുസ്ലിം സ്ത്രീ ഒന്നുകൂടെ. അപ്പൊ അവര് കുട്ടികളാകുമ്പോ മോനക്കൊക്കെ ഉള്ള കാലത്ത് അവരൊക്കെ കുട്ടികളാ. അപ്പൊ മൊയ്തീന്റെ കുരങ്ങുണ്ടല്ലോ, സിംഹവാലം കുരങ്ങ്, അതിനെ കാണാൻ അവര് ചെല്ലുണ്ട്. ഇവര് അപ്പം ഇവൾക്ക് ഇവള് ചെറിയ കുറച്ച് ചെറിയ കുട്ടിയാ. അപ്പൊ ഇവള് തലേന്നൊക്കെ പേനെടുത്ത് കൊടുക്കും. അപ്പൊ ഓക്ക് ഇൻട്രസ്റ്റാ. ഓള് കൂടെ ഉള്ളവർക്ക് പേടിയാ പേനെടുക്കാൻ. കുരങ്ങ് അങ്ങോട്ട് വരുമ്പോഴേ ഓരോ കൂട്ടും. അങ്ങനത്തെ ഓരോ കഥ പറഞ്ഞേ. അങ്ങനെ ഓരോരുത്തർ കഥ പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ കരച്ചിലായി. പിന്നെ മാനക്കാക്ക എന്തെങ്കിലും വെച്ചാൽ മാനക്കാട്ടിൻ്റെ വീട്ടിൽ ഇപ്പോൾ ഞങ്ങളൊക്കെ ഇത്ര പാവപ്പെട്ടവരല്ലേ. അങ്ങനെ വന്നാലും മാനക്കാക്കയും ഉമ്മയും ഞങ്ങൾ ആരാണ് വെച്ചാൽ പണിക്ക് നിൽക്കുന്ന ആൾക്കൊക്കെ ഒന്നിച്ചൊരു മേശപ്പുറത്തു നിന്ന് കഴിക്കുന്നത് അതെനിക്ക് അറിയുന്ന കാര്യമല്ല. അസ്ഥി പറഞ്ഞപ്പോൾ ഞാൻ അറിയുന്ന ഓരോ കാര്യമല്ല. ഉമ്മയും അങ്ങനെ. പിന്നെ മൊയ്തീന് ഭയങ്കര ഇഷ്ടമായിരുന്നില്ല അയില. അയില തല, അയിലതിൻ്റെ തല വേണം, തലയോട് കൂടി പഠിക്കണം. അപ്പോൾ അയില വാങ്ങിക്കൊണ്ടുവന്ന് അന്ന് അയില വാങ്ങിക്കൊണ്ടുവന്ന് വെള് വന്ന്. അപ്പോൾ വെള് കുറച്ചുകൂടി വരുന്നതാണ്. വെള് വന്നിട്ട് ഓളൊക്കെ വെട്ടി മുറിച്ച്. അപ്പോൾ മാനക്കൊക്കെ വലിയ ആളല്ലേ, തലയൊന്നും തിന്നില്ല, വെച്ച് തല മുറിച്ചിട്ട് അയില പൊരിച്ച്. അയില പൊരിച്ച് മോന് മൊയ്തീനെ തലയോട് കൂടി പൊരിക്കുന്ന ഇഷ്ടവും. അയില തല അടിയനും കൊടുത്തുവിടാന്നൊരു പദ പോലെ അതാണ് അത്രയോ. അപ്പോൾ അയമൻ്റെ അടുത്ത് നിന്ന് ഞാൻ അറിയുന്നത് ഇപ്പോൾ. ഇപ്പം കുറച്ച് പ്രായമായി. അപ്പോൾ പറഞ്ഞു എന്നിട്ട് കറിയാ, ലോകത്തിൽ മാനക്കാക്കനെ പോലെ ഒരു മനുഷ്യൻ ഒരു പുരുഷൻ ഉണ്ടാവില്ല. കാരണം ഇത്രയും ദയയും സ്നേഹവും ഉള്ള ഒരു വ്യക്തി ലോകത്തിൽ പറക്കേയില്ല. ഞാനേ ചോദിച്ചപ്പോ, ഞാൻ ചോദിച്ചപ്പോ ഒരാള് പറയാണ്, ആളിങ്ങനെ ഒളിച്ചു പോവാണ്, അപ്പൊ ഒരു കയറ് ഇങ്ങനെ ഇട്ട് കൊടുത്തു. കയറ് ഇട്ട് കൊടുത്തു എനിക്കല്ല ഇട്ട് തരേണ്ടത്, ബാക്കിൽ ആള് വരുന്നുണ്ട്, അവർക്ക് ഒരു സ്ത്രീ വരുന്നുണ്ട്, അവർക്ക് ഇട്ട് കൊടുക്കുന്ന് പറഞ്ഞിട്ടാണോ അല്ലെ മൊയ്തീൻ അങ്ങ് പോണ്. സ്വന്തം ജീവൻ അല്ലേ, ജീവൻ അങ്ങ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരെ രക്ഷിച്ച ഒരു മനുഷ്യൻ. ശരിക്കും ആ സിനിമ വന്നപ്പോ ആണ് ഈ ലോകം തിരിച്ചറിഞ്ഞത്. ഇല്ലെങ്കിൽ ഇതാരും ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ എത്തിയത് കൊണ്ട് തന്നെയാണല്ലോ ആ സിനിമക്ക് വലിയൊരു നന്ദി തന്നെ പറയണം ശരിക്കല്ലേ. ആദ്യം മൊയ്തീൻ ഉണ്ടാക്കിയിരുന്ന ഒരു അല്ല, മൊയ്തീനല്ല, പിന്നെ നമ്മളെ സിനിമ എടുക്കുന്നതിന് മുമ്പ് എടുത്തിരുന്നല്ലോ ഒരു ഡോക്യുമെന്ററി, ജലം കൊണ്ട് മുറിവേറ്റവൾ. ആ ഡോക്യുമെന്ററിയിലെ ഒരു പോസാണ് അത്. അത് വേറെ ആൾക്കാർ യൂട്യൂബിൽ നിന്ന് എടുത്തിട്ട് ഓരോ ഇത് എഴുതിയായി മേടി വെച്ചാൽ അത് തോണി പോണുണ്ടല്ലേ. ആ കടവിൽ ഞാൻ എന്ന് തോണിയിലെത്തി കടവിലെത്തുന്ന അന്ന് മഴ പെയ്യ. ഞങ്ങൾ ഇന്ന് പോയപ്പോഴും മഴ പെയ്തു. പെയ്തോ? മഴ ഒരു ചാറല്. ഞങ്ങൾ അന്ന് ഒരു ഒരു തവണ വന്ന സമയത്തും ഒരു ചാറലുണ്ടായി. ഞാന് 2-3 പ്രാവശ്യം ചേച്ചിന്റെ വീഡിയോ എടുത്ത് നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 3-ാണ് ചേച്ചിനെ കിട്ടിയപ്പോൾ എത്ര സംസാരിച്ചാലും മതി വരാത്ത ഞങ്ങളെ പ്രിയപ്പെട്ട കാഞ്ചന ചേച്ചിനെ അടുത്താണ് ഞാനുള്ളത്.